നമസ്കാരം കാശ്മീർ താഴ്വരയിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കശ്മീരിൽ സാധാരണ പൗരന്മാരുടെ തുടർച്ചയായ കൊലപാതകങ്ങളും പ്രദേശം വിട്ടുപോകാൻ കശ്മീരി പണ്ഡിറ്റുകൾ സമരം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് കശ്മീരിൽ അക്രമത്തിന്റെ തോത് വർദ്ധിച്ചിട്ടുണ്ടാകാം പക്ഷേ അത് ജിഹാദല്ല നിരാശരായ ചില ഘടകങ്ങളാണ് ഇത് ചെയ്യുന്നത് ഗവൺമെന്റിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു ദേശീയ മാധ്യമത്തിനോട് പ്രതികരിച്ചു അക്രമം നടത്തുന്നവർ പാകിസ്ഥാനിലെ അതിർത്തിക്കപ്പുറത്തിരിക്കുകയാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു കശ്മീർ താഴ്വരയിൽ താലിബാൻ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് പറഞ്ഞു അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായി നരേന്ദ്രമോദി സർക്കാർ അടുത്തിടെ ഒരു യോഗം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കശ്മീരിലെ താലിബാനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു നേരത്തെ നോർത്ത് ബ്ലോക്കിൽ മൂന്ന് റൗണ്ട് യോഗങ്ങൾ നടന്നിരുന്നു ആദ്യ റൌണ്ടിൽ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ അരവിന്ദ് കുമാർ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് മേധാവി സാമന്ത് ഗോയൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പോലീസ് ഡയറക്ടർ ജനറൽ എന്നിവരോടൊപ്പം ആഭ്യന്തര ബാഹ്യ ഏജൻസികളുടെ ഇന്റലിജൻസ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു അക്രമത്തെ ചെറുക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ദിൽബാഗ് സിംഗ് ആഭ്യന്തരമന്ത്രിയോട് വിവരിച്ചു കശ്മീരി പണ്ഡിറ്റുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുമെന്നും എന്നാൽ കശ്മീരിന് പുറത്തേക്ക് ഇവരെ മാറ്റില്ലെന്നും യോഗത്തിൽ ഐക്യകണ്ഠ്യേന തീരുമാനിച്ചു ഒരു വംശീയ ഉന്മൂലനത്തിന്റെ ഭാഗമാകാൻ കേന്ദ്രത്തിന് കഴിയില്ല ഒരു ബഹു ഈ സർക്കാരും ജനങ്ങളും വിശ്വസിക്കുന്നത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കശ്മീരിൽ കൂടുതൽ ആക്രമണം നടത്താൻ പാകിസ്ഥാന ലക്ഷ്യമുണ്ടെന്നും അതിർത്തികൾ കൂടുതൽ നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരവധി സാധാരണക്കാരാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി കാശ്മീരിൽ കൊല്ലപ്പെടുന്നത് കുൽഗാം ജില്ലയിൽ വിജയ്കുമാർ എന്ന ബാങ്ക് മാനേജർ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ദിവസങ്ങൾക്ക് ശേഷം അതേ ജില്ലയിലെ ഗോപാൽപുര പ്രദേശത്ത് രജനി ബാല എന്ന സ്കൂൾ അധ്യാപികയും വെടിയേറ്റ് ദാരുണമായി മരിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ടെലിവിഷൻ താരത്തെയും തീവ്രവാദികൾ ഇവിടെ വച്ച് കൊലപ്പെടുത്തി മെയ് പന്ത്രണ്ടിന് ബുദ്ഗാമിലെ ചതുര തഹസിൽ ഓഫീസർ സർക്കാർ ഉദ്യോഗസ്ഥൻ രാഹുൽ ഭട്ടും വെടിയേറ്റ് മരിച്ചു അതേസമയം രണ്ടാം റൌണ്ട് ചർച്ചകളിൽ അമർനാഥ് യാത്രയുടെ സുരക്ഷയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യാത്രയെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരാളം റിപ്പോർട്ടുകൾ നടക്കുന്നുണ്ട് യാത്ര സമാധാനപരമായി നടത്താൻ അനുവദിക്കുമെന്ന് റെസിഡൻസ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരുദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു അതേസമയം ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ സുരക്ഷാസേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഏറ്റുമുട്ടലിൽ ഹിസ്ബുൾ സീനിയർ കമാൻഡറെ സുരക്ഷാസേന വധിച്ചു ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു ഏറ്റുമുട്ടലിൽ മൂന്ന് സൈനികർക്കും ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റു ആക്രമണത്തിൽ പരിക്കേറ്റവരെ ശ്രീനഗറിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മേഖലകളിൽ ഏറ്റുമുട്ടൽ തുടർന്നു വരികയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്